ഒരാളുടെയും തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അറിയിക്കണം. എനിക്ക് മടങ്ങാൻ ധൃതിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. അങ്ങനെ തന്നെ. ഞങ്ങൾ ഉച്ചക്ക് മുമ്പ് ഇങ്ങനെ എത്തും. ഉച്ചക്ക് ഒരുമിച്ച് ഭക്ഷണം. എനിക്ക് ഇയാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. ഒരുമിച്ച് ഇത്തിരി ഷോപ്പിംഗ്. എനിക്ക് മടങ്ങണം. ഏ, അത് പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൽ പങ്കെടുക്കാതെ പോകാനോ? തന്നെയുമല്ല, ഇവരുടെ ജീവിതം ക്രമീകരിക്കണ്ടേ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് അടിച്ച് പൊളിക്കുന്നു. അല്ലേ മോളെ? നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോകുന്നത് കാണാനുള്ള കൊതി കൊണ്ടാടാ എന്റെ കൊച്ചിന്റെ കൈകൂട്ടി പിടിച്ചൊന്ന് പോയടാ. പിടിച്ചോണ്ട് പോടാ. അഴവിൽ പൂങ്കിളി നീ എൻ പ്രണയിനി, മനസ്സിലിത്തിരി മധുരം നൽകാൻ കൂടെ പോരാമോ? അന്തിപ്പൊന്നയിൽ ചായും നേരമായി അടുത്തു വന്നെന്നകത്തളത്തിൽ അടക്കമോദാമോ? വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ ജീവിതത്തെ 25 വർഷം പിന്നിലേക്ക് റീവൈൻഡ് ചെയ്ത് ഓടിക്കുക. മുത്തശ്ശന്റെ ശീലങ്ങളൊക്കെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾ മടങ്ങി വന്നിട്ട് നിന്റെ അച്ഛൻ തിരിച്ചു പോകത്തുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളെ ബോർഡിംഗിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റണം. സുദീപിനോട് ഞാൻ പറയാം, അവര് നമ്മളോട് ഇന്ന് വളരട്ടെ. അമ്മ ഇപ്പം വല്ലാത്ത സന്തോഷത്തിലാണ്. ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ. കളഞ്ഞു പോയ ജീവിതം തിരിച്ചെത്തിയപ്പോ മനസ്സ് വല്ലാതൊരു ഉന്മാദത്തിലാണ്. വർത്തമാനം പറഞ്ഞു നിന്നാൽ ട്രെയിൻ മിസ്സാവും. പെട്ടി പാക്ക് ചെയ്യോ, രണ്ടാഴ്ചത്തേക്കുള്ള ഡ്രസ് കരുതണം. മോളെ, അമ്മ ഒന്ന് സഹായിക്കണേ. പാടി സമ്മതിക്കരുത് കേട്ടോ. അല്ല, നിന്റെ മോൻ പറഞ്ഞു അച്ഛനും അമ്മയും കൂടി 2ാം മറുവീലും ആഘോഷിക്കാൻ പോവാണ്. നിനക്ക് നാണം ഉണ്ടോടാ? 50 കഴിഞ്ഞ മുറുക്കനും മുറുക്കിയും കൂടി മരുവീലു. അച്ഛനിപ്പ എന്ത് വേണം? എന്നെയും കൂടെ കൊണ്ടുപോകണം. മൂന്നാറിലും ഊട്ടിയിലും അച്ഛനെയും കൂടി അല്ലേ? ഉണ്ടാടാ, ഞാൻ വന്നാ ഊട്ടി വിണങ്ങി പോകും. മോളും മരുമോളും കൂടെ പോണെടുത്ത് അച്ഛന് വരണമെന്ന് എത്താൻ നിർബന്ധം. എടാ, എന്റെ ആയ കാലത്ത് നിന്നെ ഞാൻ എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്! കലാനിലയത്തിന്റെ കടമറ്റത്ത് കത്തനാര്, കായംകുളം കൊച്ചുണ്ണി, രക്തരക്ഷസ് ഒക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പി ജി അരവിന്ദാക്ഷമേനോൻ കായംകുളം കൊച്ചുണ്ണിയായിട്ട് അഭിനയിക്കുന്നത് കാണിച്ചിട്ടുണ്ടോടാ? ആരോമലുണ്ണി സിനിമ കാണിച്ചിട്ടുണ്ടോ? നിന്നെ നിന്റെ അമ്മയും കാളവണ്ടി കയറ്റി രാജകീയമായിട്ടാ കൊണ്ടുപോയിട്ടുള്ളത്. സിനിമയും കാണിച്ച് നന്ദനം പിള്ളയുടെ കടയിൽ കയറ്റി ഇറച്ചിക്കറി ഉരട്ടി മേടിച്ച് തന്നാ തിരിച്ചു കൊണ്ടുവരുന്നത്. മാതാപിതാക്കളും മക്കളെ കൊച്ചിലേ കൊണ്ടുപോകും. മക്കൾ വലുതാവുമ്പോ മാതാപിതാക്കളെ കൊണ്ടുപോകണം. 24 മണിക്കൂറും ടിവിക്കകത്ത് സിനിമയുണ്ടല്ലോ, അതിന്റെ മുന്നിൽ നിന്ന് ഉറങ്ങുന്നത് കാണാലോ. കല്യാണം കഴിഞ്ഞ് നീയോ അവളും കൂടി ഒരിക്കൽ പോയതല്ലയോടാ? അത് പിന്നെ കുറെ കാലം ഞങ്ങൾ പിണക്കത്തിലായിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടാണോ പിണങ്ങാൻ? നിന്റെ ബോധക്കേട്. അച്ഛൻ ഞങ്ങൾ പോകാൻ സമ്മതിക്കില്ലേ? നീയോ അവളും കൂടി പോയാ അച്ഛൻ പിന്നെ ആരോട് വഴക്കിടും മക്കളെ? 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വരില്ലേ? പിള്ളേര് പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി ഇവിടെ കഴിയണം.